ഇന്നൊന്നേകാൽ കിലോ നെല്ലിക്ക വാങ്ങിയിട്ടുണ്ട്. അപ്പം അത് മഞ്ഞൾ വെള്ളത്തിൽ ഉപ്പ് വെള്ളത്തിലിട്ട് നന്നായി കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് പനഞ്ചക്കര അല്ലെങ്കിൽ തെങ്ങിൻ ചക്കര 1.5 കിലോ എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഉരുക്കിയെടുക്കാം. ഈ 2 ശർക്കര ഇല്ലെങ്കിൽ സാധാ ശർക്കര എടുക്കാവൂ. ഇനി നെല്ലിക്ക കുക്കറിൽ ഇട്ടെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് 4 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ മസാലയ്ക്കായിട്ട് കറുവപ്പട്ട, ചുക്ക്, ഏലക്കായ, കുരുമുളക്, ചെറിയ ജീരകം, വലിയ ജീരകം, ഗ്രാമ്പൂ, കുരുമുളകും ചെറിയ ജീരകവും വലിയ ജീരകവും 1.5 ടീസ്പൂൺ വീതവും, പിന്നെ ഏലക്കായ 1 10 എണ്ണം, ഗ്രാമ്പു 1 10 എണ്ണം, 2 ഇഞ്ച് നീളത്തിൽ കറുവപ്പട്ട ഇട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുക്കാം. ഇതായി ഇപ്പോൾ നെല്ലിക്ക ഇവിടെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലെ കുരുവൊക്കെ ഒന്ന് മാറ്റി സെപ്പറേറ്റ് ചെയ്തെടുക്കാം. മസാല ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശർക്കര ഉരുക്കി അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി സെപ്പറേറ്റ് ചെയ്ത നെല്ലിക്ക നമുക്കൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. ഇനി അടിക്കട്ടിയുള്ള പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള നെല്ലിക്ക നമുക്കിട്ട് കൊടുത്ത് നന്നായി ഇളക്കി ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ദാ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ പൊട്ടിത്തെറിക്കും. അപ്പോൾ ഒന്നില്ലെങ്കിൽ നീളത്തിലുള്ള കയ്യിൽ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കാം, അല്ലെങ്കിൽ നല്ല സിമ്മിലിട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഞാൻ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് കുറുക്കിയെടുക്കുക. ഇതിനിടയിൽ കുറേശ്ശെയായിട്ട് കുറുകി വരുമ്പോൾ നമ്മൾ 2-3 വട്ടമായിട്ട് നെയ്യ് ഇതിലോട്ട് 1 സ്പൂൺ വീതം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ പകുതിയോളം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള മസാലക്കൂട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ കുറുക്കിയെടുക്കാം. നെല്ലിക്കയുടെ ഗുണങ്ങൾ എന്ന് പറയുന്നത് വിറ്റമിൻ സി ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുടിയുടെ കറുപ്പ് നിറം നിലനിർത്താനും മുടിയുടെ വളർച്ചയ്ക്കും കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും അവരുടെ ബുദ്ധി വളർച്ചയ്ക്കും അതുപോലെ തന്നെ യുവത്വം നിലനിർത്താനും നല്ല ഉറക്കത്തിനും അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇതിന് ഡോക്ടർമാർ പറയുന്നത് 1 ദിവസം 1 നെല്ലിക്കയെങ്കിലും കടിച്ചു കഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നെല്ലിക്കയിലേക്ക് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറി കഴിയുമ്പോൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ നമുക്ക് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. 1 ആഴ്ചയോളെ പുറത്ത് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെയൊക്കെ ലേഹി ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.